നല്ല കല്ലുമ്മക്കായി പൊരിച്ചതും പഴംപൊരിയും നല്ല സ്നാക്സ് കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടുണ്ട് കേട്ടോ, അതും കൂടി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. എനിവേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്, വാച്ച് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ആ ഒരു കല്ലുമ്മക്കായി പൊരിച്ചതും അതുപോലെ ആ അവിടുത്തെ ആ പഴംപൊരിയും, പിന്നെ അവിടുത്തെ ഒരു മെയിൻലി എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കട്ടൻ ചായ ഉണ്ട് പോലും നമ്മുടെ മുഹബത്തിന്റെ സുൽത്താൻ കേട്ടോ. മുഹബത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹബത്തിന്റെ സുൽത്താൻ ഉണ്ട്, അതും വിത്ത് മിന്ത് കേട്ടോ. എനിവേ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു എണ്ണക്കടികളും ചായയും കിട്ടുന്ന ആ ഒരു സ്പോട്ടിലേക്കാണ് കേട്ടോ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ നഷ്ടമായിരിക്കും. സോ പയ്യാമ്പലം ബീച്ചിൽ വരുന്നവരുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ട് തീർച്ചയായും, ഈ ഒരു സ്പോട്ട് തീർച്ചയായും മറക്കണ്ട കേട്ടോ. ഇപ്പം ഈയിടെ ആയിട്ട് പയ്യാമ്പലം ബീച്ചിൽ വരികയാണെങ്കിൽ അത് വീക്കെൻഡിലായിക്കോട്ടെ, ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ വീക്ക് ഡേയ്സിലായിക്കോട്ടെ, അതുപോലെ ഹോളിഡേയ്സിലായിക്കോട്ടെ, ഫുള്ള് റഷ് ആവട്ടോ നോക്കിയ. പിന്നെ ഇവിടുത്തെ ആ ഒരു വൈബും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്, വേറൊരു വൈബ് തന്നെ കേട്ടോ. വേറൊരു ജില്ലയിലും ഇല്ലാത്ത ഒരു വൈബ് തന്നെയാണ് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേട്ടോ. എന്തായാലും നമ്മളിവിടെ എത്തി കേട്ടോ, എന്തായാലും പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കിടിലം വൈബ് ആട്ടോ. ഓക്കെ, ആ ഒരു വൈബ് നോക്കി. നമ്മളെ റിഷാല് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തോ റിഷാല ഓർഡർ ചെയ്ത പുട്ടും ചിക്കൻ പാട്സാ. ആ നല്ല റിഷാലിന് തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് നല്ല അടിയാണല്ലോ ഇവിടെ വന്നിട്ട്. റിഷാല എങ്ങനെയുണ്ട്? ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നോട്ടെ ഒരു സ്പൂൺ നോട്ടെ. എന്തായാലും ഞാൻ ഈ ഒരു സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം പുട്ടും എന്ത്, പുട്ടും ചിക്കൻ പാർട്സും കേട്ടോ, പുട്ടും ചിക്കൻ പാർട്സും ആണ് നമ്മള് ഫസ്റ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോ കഴിക്കാൻ പോകുന്നത് പുട്ടും ചിക്കൻ പാർട്സും കേട്ടോ. എനിവേ ഞാൻ തന്നെയാണ് വീഡിയോഗ്രാഫറും ഞാൻ തന്നെയാണ് ആക്ടറും ഇതില്. ഇല്ല, എനിക്ക് ആക്ട് ചെയ്യാനുള്ള റോളില്ല കേട്ടോ ഗൈസ്. ഇത് നോക്കിയ എങ്ങനെയുണ്ട് രുചിയാളെ, സത്യം പറയാനുണ്ട് എങ്ങനെയുണ്ട്? അവിടുന്ന് വീടും വരെ പെട്രോൾ വേസ്റ്റ് ആക്കി വന്നതിൽ നഷ്ടമുണ്ടോ? നഷ്ടമില്ലല്ലോ, തീർച്ചയായും നഷ്ടമില്ല. ഒന്നും കൂടി പറഞ്ഞു. സോ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മറക്കണ്ട കേട്ടോ. പയ്യാമ്പലം ബീച്ച് റോഡിൽ വന്നു കഴിഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് കേട്ടോ. ഏറ്റവും എന്തിലാണ് പള്ളിയാമൂല? ആ പള്ളിയാമൂല, ആ ഇവിടെ സ്ഥലപ്പേര് ഉണ്ടല്ലേ പള്ളിയാമൂലയും കഴിഞ്ഞിട്ടാണല്ലേ ഈ ഒരു സ്പോട്ട് എടുക്കുന്നത്. സോ നോട്ട് ദ പോയിന്റ് ദോസോ.
എനിവേ ഇവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്ന രണ്ട് വ്യക്തികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ രണ്ട് വ്യക്തികളാണ് ഇവിടുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ കേട്ടോ. സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അല്ല, ഇടയ്ക്കിടയ്ക്കെങ്കിലും കഴിക്കുന്നുണ്ടാവും അല്ലേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? നല്ല ഫുഡാ. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നല്ലത്? നല്ല തന്നെ. ആള് നല്ല തന്നെയാണ് എന്ന് പറയുന്നത്. സോ നിങ്ങളെ പേരെന്താ? യാസീൻ അല്ലേ. എവിടെ ഇവിടെ കണ്ടുവരുന്നാ? ഓക്കെ. നിങ്ങളെ പേരെന്താ? സവാദാ. എവിടെയാ? ഇവിടുന്നാ. മയ്യിൽ അല്ലേ. അപ്പം മയ്യിൽ സവാദാണ് കേട്ടോ പുള്ളിയുടെ പേര്. സോ നിങ്ങൾ ഡെയിലി കഴിക്കണുണ്ട്? ഇടയ്ക്കിടയ്ക്ക്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? സൂപ്പറാ. സോ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എന്താണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ കൽമകായാണ്? ആ അത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കൽമകായ്. പിന്നെ ആ വേറെ ഒന്നും കഴിക്കില്ല, വേറെ ഒന്നും ടേസ്റ്റ് ഇല്ലാതെ. സോ എനിവേ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? നമ്മളെ വ്യൂവേഴ്സിനോട് വന്ന് കഴിക്കുക കേട്ടോ. അപ്പൊ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു പയ്യാമ്പലം സ്പോട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് തീർച്ചയായും മറക്കണം കേട്ടോ. തീർച്ചയായും വിസിറ്റ് ചെയ്യാം അല്ലേ. യാസീൻ താങ്ക് യു കേട്ടോ. യാസീനും സവാദും പറഞ്ഞതുപോലെ തന്നെ നല്ല റഷാ കേട്ടോ ഇവിടെ. ഈ ഒരു റഷ് എന്ന് പറഞ്ഞാൽ നല്ല റഷാണ്. നമ്മളിപ്പോ ഓർഡർ ചെയ്തിട്ട് കിട്ടിയത്, ഇത്രയും നേരം ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് എന്താ ഓർഡർ ചെയ്തിരുന്നത്? കല്ലുമ്മക്കായ. കല്ലുമ്മക്കായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓ ഇവിടെ ഈ കല്ലുമ്മക്കായ്ക്കുള്ള തിക്കും തിരക്കാണ് കേട്ടോ. കാണുന്നത് നോക്കിയേ, ഭയങ്കര റഷാണ്, ഭയങ്കര റഷാണ്. നോക്കിയേ, അവരൊരു ഭാഗത്തു നിന്ന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നല്ല റഷാ കേട്ടോ. എല്ലാരും ഇവിടെ ക്യൂ നിന്ന് എന്താ പറയാ, അത്രയും സഹകരിച്ച് നിന്നിരിക്കുകയാണ്. ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ താങ്ക് യു ബ്രോ. താങ്ക് യു എനിവേ. താങ്ക് യു. താങ്ക് യു ബ്രോ. ചെയ്യുന്നോ? പിന്നെയും കാണാം കേട്ടോ. തീർച്ചയായും. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല? തീർച്ചയായും. താങ്ക് യു. സോ നമുക്ക് ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഡെയിലി കഴിക്കുന്ന ഒരാൾ കേട്ടോ. ഡെയിലി കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ പേര്? റിഹാന. റിഹാന് കേട്ടോ. റിഹാന് എവിടെയാ താമസം? ചാലാട് കണ്ണൂര്. അവിടുന്ന് ഇങ്ങ് വരും ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി. എന്താ ഇവിടുത്തെ ഇഷ്ടപ്പെട്ട ഫുഡ്? എന്താ? കല്ലുമ്മക്കായ്. അത്രയ്ക്ക് ടേസ്റ്റാ? ഏ വീട്ടിൽ നിന്ന് ഉമ്മ പൊരിച്ചെടുത്തില്ല കല്ലുമ്മക്കായ്? ഏ പൊരിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അവൻ തന്നെ പറയട്ടോ, ഉമ്മ കേട്ടിട്ടെങ്കിൽ ഇനിയിപ്പം നേരെ പുരക്കി കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇവിടെ ആളുടെ ഫാദറും കൂടി ഉണ്ട് കേട്ടോ. എന്താ നിങ്ങളെ പേരെന്താ? ഷാജാൻ കേട്ടോ. നിങ്ങൾ ഡെയിലി ഇവിടുന്ന് കഴിക്കണല്ലോ. അപ്പൊ ആളെങ്ങനെ വിളിച്ചു? ആ സൈക്കിൾ എടുത്ത് ആളിങ്ങോട്ടേക്ക് വരും. ആ അച്ഛാ അച്ഛാ അച്ഛാ. ആ എന്താ പറഞ്ഞേ? ഇവിടുന്ന് ചായ എന്താ മോനെ? ഇവിടുന്ന് മിന്റ് ചായ അല്ലേ. നമ്മുടെ മുഹബത്തിന്റെ സുൽത്താൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ചായ എന്ന് പറയുന്നത്. ഞാനെന്താ പറയുന്നതല്ലോ, ഈ ഒരു സുലൈമാനിക്ക് ലോകത്തിന്റെ സുൽത്താൻ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. പഴയതല്ലടാ, പഴയതൊന്നല്ല, അത് പുതിയതായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. വേറെ എന്താ പറയാനുള്ള? എങ്ങനെയുണ്ടായിരുന്നു പുട്ടും പൊട്ടി? എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ പ്രതീക്ഷ ആള് ഇവിടെ എത്തി കേട്ടോ. ഇനിമേ നമ്മൾ ഇത്ര നേരം പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി. ഇത്ര നേരം ഇതിനൊരു കട്ട വെയിറ്റ് ചെയ്യാൻ, ഇത്രയും ക്രൗഡ് ഇവിടെ കണ്ടിരുന്നത് ഈ ഒരു സാധനത്തിന് വേണ്ടിയായിരുന്നു മെയിൻ കേട്ടോ. സോ അറ്റ് ദ എൻഡ് നമ്മൾ ആ ഓർഡർ ചെയ്തിരുന്ന കല്ലുമ്മക്കായ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കല്ലേ. അതെടുത്ത് ട്രൈ ചെയ്ത ഒരു ബൈറ്റ് എടുത്തിട്ട്, ഒരു ബൈറ്റ് എടുത്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞു വിശാല. ഒരു ബൈറ്റ് എടുത്തിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞു. എങ്ങനെയുണ്ട്? നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് മുതലായിട്ടില്ല അത്, തീർച്ചയായും അല്ലേ. സോ ദോസോ ഇത്രയും നേരം ആ ഒരു ക്രൗഡ് ഇവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് വേണ്ടിയുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ വന്നതിൽ നഷ്ടമായിട്ടില്ല. നഷ്ടമായോ വന്നിട്ട്? പറയടോ. സോ ധൈര്യമായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് വന്നു. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ പറയണോ? ഒരു നഷ്ടമില്ല. ഇവിടെ എടുത്ത് പറയാം. എങ്ങനെയാണോ വണ്ടി എടുത്ത് വന്നിട്ട് ഇല്ലല്ലേ. കല്ലുമ്മക്കായിന്റെ നാട്ടിൽ നിന്നല്ല നമ്മള് വരുന്നത്. കല്ല് സത്യമാണ് കേട്ടോ, നമ്മള് കല്ലുമ്മക്കായിന്റെ നാട്ടിൽ നിന്നാണ് നമ്മള് വരുന്നത്. അത്രയും ദൂരം ഓടിക്കതച്ച് ഇങ്ങോട്ടേക്ക് വന്നല്ലേ, അതും കല്ലുമ്മക്കായി കഴിക്കാൻ വേണ്ടി. ഇത്രയും നേരം നിങ്ങള് കണ്ടമാനം ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം ഡെയിലി എത്ര ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ? ആള് എണ്ണം പറയില്ല എന്നാണ് പറയുന്നത്. ക്രൗഡൊക്കെ ഈ ഒരു കല്ലുമ്മക്കായിക്ക് വേണ്ടിയായിരുന്നു കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ടേസ്റ്റ്.
മെയിൻലി എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഒരു സ്റ്റാള് വെച്ചിരിക്കുന്നത് ഈ ഒരു ഫൈബറിലാട്ടോ. പഴയ ഫൈബർ സ്റ്റാൻഡ് ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ പേരെന്താ? റിയാസ് അല്ല, റിയാസ് ബ്രോ നമ്മുടെ നാട്ടുകാരനാട്ടോ. നാട്ടുകാരനാണ്. നാട്ടുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈതാനപ്പള്ളി ആദ്യമായി കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പിലുള്ള ആളാണ് മൈതാനപ്പള്ളി. സോ അവിടുന്ന് ഇവിടത്തേക്ക് എന്താ വന്നെ? ചായ പിടിക്കാം. നമ്മളെ കണ്ണൂർ സ്ലാങ്ങിൽ തന്നെ പറയാം. അവിടുന്ന് ഇവിടത്തേക്ക് എന്താ വന്നെ? ചായ പിടിക്കാൻ വേണ്ടി വന്ന്. എന്ത് ചായ? അത്രയ്ക്ക് ഇവിടുത്തെ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം. പക്ഷെ ഇവിടുത്തെ ആ ഒരു ടേസ്റ്റ് അല്ലേ പയ്യാമ്പലത്തെ കാറ്റ്? ഇത് അത് അടിപൊളിയാണ്. സോ എനിവേ, താങ്ക്സ് ഫോർ യുവർ ഫീഡ്ബാക്ക്. ചായ എടുത്ത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അതിന്റെ ഫീഡ്ബാക്ക് പറയാന്, അടിപൊളി ചായ. അവര് സുലൈമാനി കുടിക്കാനായിട്ട് അവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് തീർച്ചയായും വിസിറ്റ് ചെയ്യാം കേട്ടോ.